അസ്സലാമു അലൈക്കും, നമസ്കാരം എല്ലാവർക്കും. ഫത്വസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം. മാവ് പുളിച്ചു പോകാൻ നിൽക്കേ ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നുപോകില്ല. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് തയ്യാറാക്കുന്നേ നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്ക നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 250 ഗ്രാമോളം ശർക്കരയാണ്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. അപ്പൊ ഇതിലേക്കുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് 1 കപ്പ് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പോളം ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ്. പിന്നെ നമുക്ക് 1 നുള്ള് ഉപ്പും 1 നുള്ള് സോഡ പൊടിയും ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചക്കപ്പഴം നന്നായി അരച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കണക്ക് പറയണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പോളം അരച്ചെടുത്തിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കിയതാണ്, അത് നല്ല ചൂടോടുകൂടെ തന്നെ നമ്മൾ ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമ്മൾ മാവ് നന്നായിട്ട് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ അതേ ചൂടോടുകൂടെ ഞാൻ ആ തിളച്ചതോടുകൂടെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറവാണ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ആ പാനിൽ തന്നെ വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കപ്പോളം വെള്ളം വീണ്ടും ആയിട്ട് ഞാൻ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്നുള്ളത്. ഇപ്പോൾ ഇതായതുപോലെ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അപ്പോൾ അധികം ലൂസായി പോകാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറുത്തെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്താണ്. അപ്പോൾ തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ച് നെയ്യിലൊക്കെ ഇട്ട് വറുത്ത് മുപ്പിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് നമുക്ക് ഇതിന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പുളിക്കാൻ വെക്കേ ഒന്നും വേണ്ട, നേരിട്ട് തന്നെ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഒഴിച്ച് നമുക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കാനുള്ള തവ ഇതുപോലെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് നമ്മുടെ മാവ് ഞാൻ ഓരോന്നായിട്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മാവ് കോരി ഒഴിച്ചതിന് ശേഷം നമ്മൾ എപ്പോഴും ഫ്ലെയിം കുറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വേവിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഉൾഭാഗം ഒന്നും വെന്ത് കിട്ടില്ല, അതങ്ങനെ പൊടി പൊടിയായിട്ട് നിൽക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഫ്ലെയിം ഒന്ന് കുറച്ചതിന് ശേഷം മാത്രം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്, ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഉണ്ണിയപ്പത്തിന് കേട്ടോ. അതും തന്നെ നമ്മുടെ ചക്കയും കൂടി ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദം കൂടിയാണ്. അതുപോലെ തന്നെ ചക്ക ചേർക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റുമാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് കേട്ടോ. മറ്റേത് നമ്മൾ മണിക്കൂറുകളോളം നമ്മൾ മാവ് പുളിപ്പിച്ചൊക്കെ ശേഷമല്ലേ നമ്മൾ പൊങ്ങി വരാൻ കാത്തുന്നതിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പമൊക്കെ റെഡിയാക്കാറുള്ളത്. പിന്നെ അരിയൊക്കെ അരച്ചെടുത്തതും അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടണം. ഇപ്പോൾ നോക്കുമ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ കുത്തിയെടുക്കുമ്പോൾ അത്രയും സോഫ്റ്റാണ് നമ്മുടെ ഉണ്ണിയപ്പഴത്തിന്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഉണ്ണിയപ്പം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ചും കൂടി ഇതുപോലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ ചക്കപ്പഴം ഇല്ലാന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ചെറുപഴം ഉണ്ടെങ്കിൽ അതും 1/2 എണ്ണം ചേർത്ത് ഇതുപോലെ അരച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഈ മാവിലേക്ക് ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ.
അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.